Hi friends, SAP Development-ന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന സിനിമകളും അതുകൂടാതെ ഇന്ന് സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളാണ്, OTT അപ്ഡേറ്റുകളാണ്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് സർപ്രൈസ് ആയി റിലീസ് ചെയ്ത സിനിമ ഞാൻ നോക്കാം. ഒന്നാമത്തെ സിനിമ ശാകുന്തളം എന്ന സിനിമയാണ്. 12-ാം തീയതി, അതായത് ഇന്ന് രാത്രി റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. ഇന്ന് ഓൾറെഡി നേരത്തെ തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമ. പിന്നെ എന്താ പറയുക, ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് റിലീസ് ചെയ്ത സിനിമയായിരുന്നു. നമ്മുടെ സമന്ത പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ സിനിമയും സർപ്രൈസ് ആയി റിലീസ് ചെയ്ത സിനിമയാണ്. അജയ് ദേവ്ഗൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബോല എന്നാണ് സിനിമ. ഖൈദി എന്ന തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമായി സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സർപ്രൈസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നും ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. റെൻ്റ് ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത് ബോല എന്ന ഈ ഒരു സിനിമ. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട്, ടു സിന്നേഴ്സ് ആൻഡ് എ മ്യൂൾ എന്ന സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ സിനിമ യൂട്യൂബിൽ, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, എയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ഹിസ്റ്ററി പാത്രപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, അല്ല ഇംഗ്ലീഷ് സീരീസ് ആണ്, ഡ്രാമ മിസ്റ്ററി പാത്രപ്പെട്ട സീരീസ് ആണ്. സിറ്റി ഓൺ ഫയർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആപ്പിൾ TV+ ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്, സോനാക്ഷി സിംഗ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്രൈം ത്രില്ലർ പാത്രപ്പെട്ട സീരീസ് ആണ്. ദഹാദ് എന്ന സീരീസ് ഹിന്ദി സീരീസ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ്, സോറി, ആമസോൺ പ്രൈം വഴി ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാള സിനിമയാണ് ജവാനും മുല്ലപ്പൂ എന്ന സിനിമ. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ, അതുപോലെ തന്നെ സിംപ്ലി സൗത്ത്, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്, തെലുങ്ക് സീരീസ് ആണ്. ന്യൂ സെൻസ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആഹാ വീഡിയോസ് വഴിയാണ് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു തമിഴ് സിനിമയാണ് സ്വപ്ന സുന്ദരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി എല്ലാ ഭാഷകളിലും ആയിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ ഒരു അടുത്തൊരു സീരീസ് ആണ്, ഒരു എന്താ പറയുക, ഡ്രാമ വാർ പിന്നെ വിഭാഗത്തിൽപ്പെടുത്തൊരു സീരീസ് ആണ്. ഒരു എന്താ പറയുക, ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. താജ് റീൻ ഓഫ് റിവെഞ്ച് എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി സീരീസ് ആണ്. സീഫോയിൽ ഈ സിനിമ, ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത് ഒരു ഇംഗ്ലീഷ് ഡ്രാമ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ദ ഫൈവ് ഡെവിൾസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മുബി OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഫ്രഞ്ച് ഭാഷയിലാണ് സിനിമ, ഈ ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഫ്രഞ്ച് ഭാഷയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഡയറക്റ്റ് ഒട്ടി റിലീസ് ചെയ്യുന്ന സിനിമയാണ്, നെറ്റ്ഫ്ലിക്സ് വഴി. ദ മദർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജെന്നിഫർ ലോപ്പസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലെ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമല്ല, നാളെ ഉച്ചയോടുകൂടി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ദ മദർ എന്ന് പറയുന്ന സിനിമ. അടുത്തൊരു തമിഴ് സിനിമയാണ്, തിരുവിൻ കുരൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ ത്രില്ലർ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അരുൺനിധി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമ, തമിഴ് സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു തമിഴ് സിനിമയാണ് യാത്തിസൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു വാർ ഹിസ്റ്ററി ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ട്രയാംഗിൾ ഓഫ് സാഡ്നസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്, ഇംഗ്ലീഷ് സിനിമയാണ്. സോണി ലിവിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്ത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്, ഋതികോഷനും സെയ്ഫ് അലി ഖാനും പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിക്രം വേദ എന്ന സിനിമ. ഈ സിനിമ ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നാളെ ഉച്ചയാകാൻ ചാൻസ് ഉണ്ട് ജിയോ സിനിമയിൽ ഈ സിനിമ വരാൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. മൊത്തം 13 സിനിമകളാണ് ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ സിനിമകളിൽ, ഈ ലിസ്റ്റിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു സീരീസിൻ്റെ അതുപോലെ തന്നെ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സാസ് ബാഹു ഓർ ഫ്ലൈമിംഗ് എന്നൊരു ഹിന്ദി സീരീസ്, അതുപോലെ തന്നെ എവിൽഡഡ് റൈസ് എന്ന ഇംഗ്ലീഷ് മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും